ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഞാനിന്നിവിടെ ഒരു എഗ്ഗ് കബാബുമായിട്ടാണ് വന്നിട്ടുള്ളത്. എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അതിനായി ഒരു രണ്ട് മീഡിയം സൈസ്ഡ് ഉള്ളി, പിന്നെ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം കൂടെ ഒന്ന് വഴറ്റി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇത് ബീഫ് വേവിച്ചെടുത്തതാണ്, മുളക് പൊടി, മണൽപ്പൊടി, ഉപ്പിട്ട് വേവിച്ചെടുത്തതാണ്. ഇതൊരു നാല് മീഡിയം സൈസ്ഡ് പൊട്ടാറ്റോ, അതും വേവിച്ചെടുത്ത് ഉടച്ചെടുത്തതാണ്. അപ്പോൾ ഇനി നമുക്ക് ഈ ഉള്ളി വഴറ്റിയതിലേക്ക് നമുക്കൊരു അര ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി, എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉള്ളിയിലേക്ക് ഉപ്പും കൂടെ ഇട്ടിട്ടുണ്ട്, അത് പറയാൻ മറന്നുപോയി. നമുക്ക് ഉടച്ചു വെച്ച ഉരുളക്കിഴങ്ങും കൂടെ ഇട്ട് കൊടുത്ത് എല്ലാം കൂടെ ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കൊരു ചോപ്പറിൽ ഈ ബീഫ് വേവിച്ചത് ചോപ്പറിലിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അധികം മിൻസാക്കി എടുക്കണ്ട, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്താൽ മതി. അതും കൂടെ നമുക്ക് ഈ കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാം. അപ്പം അതിനായി ഞാനൊരു മൂന്ന് ബോയിൽഡ് എഗ്ഗ് എടുത്തിട്ടുണ്ട്. ഇവിടെ ബോയിൽഡ് എഗ്ഗ് അത്ര ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ മൂന്നെണ്ണം മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ നമ്മൾ മസാലക്കൂട്ട്, കുറച്ച് ബ്രെഡ് ക്രംസ്, ഒരു മുട്ട ബീറ്റ് ചെയ്തെടുത്തത്. നമുക്കിത് ചെയ്തെടുക്കാം. നമുക്കാദ്യം കുറച്ച് മസാല എടുത്ത് കയ്യിൽ വെച്ച് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കാം. ആ ഒരു മുട്ട വെക്കുന്ന രീതിയിൽ മസാല എടുക്കണം. എന്നിട്ട് നമുക്ക് ആ മുട്ടനെ ഒന്ന് ആ മസാല കൂട്ടുകൊണ്ട് ഒന്ന് കവർ ചെയ്തെടുക്കാം. അതിന് ആവശ്യത്തിനുള്ള മസാല നമ്മൾ എടുത്തിരിക്കണം. ഇപ്പോൾ ഫില്ല് ചെയ്യേണ്ട ഭാഗത്തൊക്കെ നമുക്ക് നന്നായിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കൊരു ബോൾ ഷേപ്പിൽ ആക്കിയെടുക്കാം. നല്ലോണം ഒന്ന് പ്രസ് ചെയ്ത് ബോൾ ഷേപ്പിൽ ആക്കിയെടുക്കാം. ഇതുപോലെ നമുക്ക് മൂന്ന് മുട്ടയും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ മൂന്ന് മുട്ടയും ഞാനിവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് മുട്ടയിൽ മുക്കി, ബ്രെഡ് ക്രംസിൽ മുക്കി ഒന്ന് റോൾ ചെയ്തെടുക്കാം. എല്ലായിടത്തും ഒന്ന് നന്നായി ബ്രെഡ് ക്രംസ് കോട്ട് ചെയ്തെടുക്കണം. Thank you.
ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ബാക്കി വന്ന മസാല ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് സെയിം വേ മുട്ടയിൽ ഡിപ്പ് ചെയ്ത് ബ്രെഡ് ക്രംസിലും മുക്കിയിട്ട് ബാക്കിയുള്ളതും കൂടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊരു ബോൾ ഷേപ്പിലാക്കിയെടുത്തതാണ്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായി ചീനച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അത് ചൂടാകുമ്പോൾ നമുക്ക് ഓരോന്നായിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. എല്ലായിടത്തും ഒന്ന് നന്നായി ഫ്രൈ ചെയ്ത് വരുന്ന രീതിയിൽ നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് എല്ലായിടത്തും ഒന്ന് മരിച്ചെടുക്കണം. നമ്മൾ ആദ്യത്തെ ഒരെണ്ണം റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയുള്ളതും കൂടെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഇഫ്താറിന് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നോമ്പ് തീരുന്നതിന് മുമ്പ് തന്നെ ഈ ഒരു സ്നാക്ക് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ഇനി അടുത്ത റെസിപ്പിയിൽ കാണാം. അസ്സലാമു അലൈക്കും.